കള്ളവോട്ടല്ലേ, നമുക്ക് തടഞ്ഞാലോ? ഇലക്ഷൻ ഓഫീസേഴ്സ് കംപ്ലൈന്റ് പറയാതെ അതിൽ ഇടപെടാൻ നമുക്ക് പറ്റില്ല. ഉണ്ടയിലെ ഈ രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. രാജ്യത്തിന്റെ ജനാധിപത്യ വിധി നിർണയത്തിൽ ആൾബലവും പണവും ഉപയോഗിച്ച് എന്ത് മാറ്റവും നടത്താമെന്നാണ് ഈ രംഗം പറഞ്ഞു വെക്കുന്നത്. ഈ രംഗത്തിൽ കണ്ടതുപോലെ ഏറ്റവും സുതാര്യമെന്ന് ഇലക്ഷൻ കമ്മീഷൻ അവകാശപ്പെടുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് BJP കഴിഞ്ഞ പല തവണകളായി നടത്തിയിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. ഇക്കഴിഞ്ഞ ഡൽഹി ഇലക്ഷനിലും EVM അട്ടിമറി നടക്കുമെന്ന് പറഞ്ഞ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുൻപിൽ ഉറക്കമളച്ചു നിൽക്കുകയായിരുന്നു. पकड़ी जा रही है ये है, तो इस चक्कर में हम लोग जो है वॉलंटियर्स, ये भी हमारे वॉलंटियर्स हैं, हमारे सारे वॉलंटियर्स यहीं पे रात को भी खड़े हैं 24 घंटे. हम लोग जब से मशीनें हमारे बूथ से आई है, जब से हम लोग यहीं खड़े. എന്നാൽ ഈ പറയുന്നത് പോലെ EVM അട്ടിമറി സാധ്യമാണോ? കള്ളവോട്ട് തടയാൻ വേണ്ടിയാണ് പേപ്പർ ബാലറ്റിൽ നിന്ന് നമ്മൾ EVM മെഷീനിലേക്ക് എത്തിയത്. ക്രമക്കേട് തടയാനുള്ള എല്ലാ വഴികളും ടെക്നിക്കലി ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. EVM മെഷീന്റെ ലോക്ക് ക്ലോഷർ സെക്യൂരിറ്റി പ്രകാരം 1 മിനിറ്റിൽ 5 കൂടുതൽ വോട്ടുകൾ രേഖപ്പെടുത്താൻ സാധിക്കില്ല. അതേപോലെ റീഡ് ഒള്ളി മെമ്മറി എന്ന സാങ്കേതികതയാണ് EVMൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഒരു തവണ സ്റ്റോർ ചെയ്ത ഡേറ്റയ്ക്ക് അല്ലെങ്കിൽ വോട്ടിന് പിന്നീട് മാറ്റം വരുത്താൻ കഴിയില്ല. കൂടാതെ വോട്ടറിന്റെ വിരൽ അടയാളം, ഒപ്പ് എന്നിവ എടുക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ EVM ക്രമക്കേട് സാധ്യമാണോ? 2009 UPA സർക്കാർ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയപ്പോൾ BJP തന്നെയാണ് ആദ്യമായി EVM മെഷീനുകളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത് മുന്നോട്ട് വന്നത്. BJP നേതാവ് LK അദ്വാനി EVM വോട്ടിംഗ് റിസൾട്ട് കള്ളത്തരമാണെന്ന് ആരോപിച്ചപ്പോൾ GVL നരസിംഹ റാവു ജനാധിപത്യം അപകടത്തിലാണ്, എങ്ങനെ EVM മെഷീനുകളെ വിശ്വസിക്കും എന്ന തലക്കെട്ടിൽ ഒരു ബുക്ക് തന്നെ എഴുതി. എന്നാൽ 2014 ശേഷം BJP തുടരെ വിജയങ്ങൾ നേടാൻ തുടങ്ങിയപ്പോൾ ഈ നേതാക്കൾ പറയുന്നത് EVM മെഷീനുകളാണ് ഏറ്റവും സുതാര്യമെന്ന്. എങ്ങനെ ഈ അഭിപ്രായത്തിലേക്ക് അവർ എത്തി? EVM കോ ലേക്കർ ജോ അനാവശ്യക് മാമലേ ഉഠായേ ജാ റഹേ ഹൈ ഓർ ഇലക്ഷൻ കമ്മീഷൻ കി ഇന്റഗ്രിറ്റി പർ ഭി ജോ ക്വസ്റ്റ്യൻ മാർക്ക് ലഗായാ ജാ റഹാ ഹൈ ഉസ് പർ ഭി യഹാ പർ ജോ ഹൈ ചിന്ത വ്യക്ത കി ഗയി ഹൈ. ജബ്കി EVM കേ സംബന്ധ മേ സുപ്രീം കോർട്ട് കാ ഭി ചാർ ബാർ ജഡ്ജ്മെന്റ് ആ ചുക്കാ ഹൈ. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ആശയവിനിമയ മാർഗങ്ങൾ വരെ കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് IAS പദവി രാജിവെച്ച ദാദ്രാനഗർ ഹവേലി സെക്രട്ടറിയായിരുന്ന മലയാളി കണ്ണൻ ഗോപിനാഥൻ പറയുന്നത് EVM മെഷീൻ ക്രമക്കേട് സാധ്യമാണെന്നാണ്. पहले जो है बैलेट यूनिट से सीधा सीधा वोट जो है वो कंट्रोल यूनिट जाता था, सीधा कंट्रोल यूनिट जाता था. हमें यह शक हुआ करता था कि पर हमने जो दबाया है वही चीज कंट्रोल यूनिट में गया, इसका क्या प्रूफ है, हमें नहीं पता है. तो बेसिक डाउट यही था कि कंट्रोल यूनिट में क्या गया ये हमें नहीं पता. और इसी चीज को क्लियर करने के लिए उन्होंने एक चीज लेके आया, वो है VVPAT. अभी VVPAT कहां पे बैठता है? बैलेट यूनिट और कंट्रोल यूनिट के बीच में बैठता है. बैलेट यूनिट से हम कुछ प्रेस करते हैं पहले, वो पहले जाता है VVPAT में, और VVPAT से जो है वो कंट्रोल यूनिट में जाता है. और हमें किस तरीके से बेवकूफ बना दिया गया, हमें बोला है कि देखो जो हमने प्रेस किया है वो तो VVPAT में प्रिंट होके आ रहा है, आपको दिख तो रहा है, हम प्रेस कर रहे हैं वही चीज प्रिंट होके आ रहा है. पर अभी भी जो ओरिजिनल सवाल था कि कंट्रोल यूनिट में गया क्या, वो आपको अभी भी नहीं पता.
അതേപോലെ മെഷീനുകളിലെ പ്രോസസറും മെമ്മറി യൂണിറ്റിലും ഒക്കെ മാറ്റം വരുത്തി ഈ തെരുമറി സാധ്യമാക്കാമെന്ന് പല ടെക്നീഷ്യനുകളും കാണിക്കുന്ന വീഡിയോകൾ യൂട്യൂബിൽ ലഭ്യമാണ്. എന്നിരുന്നാലും ഇവിഎം മെഷീനുകളിൽ ക്രമക്കേട് നടക്കുമെന്നത് സാങ്കേതികമായി തെളിയിക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. കൃത്യമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ തന്നെ സുപ്രീം കോടതി ഇവിഎം തിരിമറിക്ക് മേൽ വന്നിട്ടുള്ള കേസുകളൊന്നും പരിഗണിച്ചിട്ടുമില്ല. വ്യാപകമായി ഇവിഎം തിരിമറി നടത്തിയാണ് ബിജെപി ജയിക്കുന്നത് എന്ന ആരോപണങ്ങൾ വരുന്നതിനിടയിലും ബിജെപി പരാജയപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇത്തവണത്തെ ഡൽഹി നിയമസഭാ ഇലക്ഷനിലും കഴിഞ്ഞ തവണത്തെ പോലെ ബിജെപിയെ ബഹുദൂരം പിന്നിലാക്കിയാണ് ആം ആദ്മി പാർട്ടി അധികാരം പിടിച്ചെടുത്തത്. അപ്പോൾ കൃത്യമായ അജണ്ടകളും പ്രായോഗിക ശേഷിയും ഉണ്ടെങ്കിൽ ഇവിഎം തിരിമറിയെയും മറികടന്ന് വിജയിക്കാവുന്നതേയുള്ളൂ എന്നാണ് ഡൽഹി ഇലക്ഷൻ കാട്ടിത്തരുന്നത്. അതേസമയം സാങ്കേതികതയുടെ ലോകമായ യുഎസിലും മറ്റും ഇന്നും പേപ്പർ ബാലറ്റ് സംവിധാനമാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ മറുവശം. ഇനി സാങ്കേതികത ഉപയോഗിച്ചാലും പേപ്പർ ബാലറ്റ് സമ്പ്രദായം ഉപയോഗിച്ചാലും ഉണ്ട സിനിമയിൽ കാണിച്ചതുപോലെ കയ്യൂക്കുള്ളവന് ഏത് വോട്ട് വ്യവസ്ഥിതയെയും മറികടക്കാവുന്നതേയുള്ളൂ.